പിസ തിന്നോകിഷ്ട ആയെങ്കിൽ ആക്കോ തരില്ല അങ്ങനെ തിന്നോകിഷ്ടായെങ്കും അതിൽ ബേസ് ഓടെമൂടെ മുട്ടത്തിൽ കിട്ടില്ലായെങ്കും അല്ലാണ്ട് ഞങ്ങൾ തോവനില്ല അങ്ങനെ ആയിട്ട് പിസ ആക്കുക ആയിട്ടില്ല അങ്ങനെ എന്തെങ്കിലും എക്സ്ക്യൂസ് ചൊല്ലോകില്ല ഈ വീഡിയോ നോക്കൊരു നല്ല പെർഫെക്റ്റ് ബേസും അല്ലാണ്ട് ഓവനില്ലാണ്ട് പിസ എങ്ങനെ ആക്കിടേണ്ട ഇന്ന് ചെന്തറക്ക് പോയോല്ല ഇങ്ങനത്തെ ഈസി ഈസി റെസിപ്പി ഞങ്ങൾ ഡെയിലി ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ആക്കട അപ്പോൾ ഞങ്ങളുടെ ചാനലിൻ്റെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ആക്കോറു ഫസ്റ്റ് ഞങ്ങൾ ഈസ്റ്റ് ആക്ടിവേറ്റ് ആക്കണം ഐക്ക് വേണായിട്ട് 2 ടേബിൾ സ്പൂണിൻ്റെ അത്ര ഈസ്റ്റും 2 ടേബിൾ സ്പൂണിൻ്റെ അത്ര ഷുഗർ എടുത്തുണ്ട പിന്നെ ഐക്ക് ഞങ്ങൾ ഉഗുർ വെപ്പ് തന്നീരെ തന്നി ബീത്തോ അര കപ്പ് ബീത്തിട്ട് ചന്ത മിക്സ് ആക്കോറു പിന്നെ ഈസ്റ്റ് എടുക്കുമ്പോണ്ടല്ലേ ഡ്രൈ ഈസ്റ്റും തിന്നത് എടുക്കൊരു ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റും തിന്നത് എടുക്കണ്ട അത് ആക്റ്റീവ് ആവില്ല പിന്നെ ആക്റ്റീവ് ആയിട്ടില്ല കണ്ടെങ്കിൽ അത് ഒന്നാ നിങ്ങളെ ഈസ്റ്റ് എക്സ്പയർ ആയിട്ട് കണക്ക് ഇപ്പം ഇരുന്നാൽ ചെന്ന മിക്സ് ആക്കിയിട്ട് പിന്നെ 5 to 10 മിനിറ്റ്സ് ഇതിൽ സൈഡിൽ വെക്കാം നോക്കൊരു ഇത് ഇപ്പം ആക്റ്റീവ് ആയിട് ഇങ്ങനെ നോക്കൊരു ഇതൊരുത്തിൽ നൊര നൊരയെല്ലാം പറഞ്ഞു അപ്പം ഇത് ആക്റ്റീവ് ആയിട്ട് അർത്ഥം പിന്നെ ഇക്കുന്ന ടേസ്റ്റ് വേണത്ര ഉപ്പിട്ടിട്ട് ഒരുക്ക ചെന്ന മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇതുക്ക് ഞങ്ങൾ 400 കപ്പ് മൈദ എടുത്തോണ്ട അപ്പം നിങ്ങൾക്ക് എത്ര പിസ വേണു അത്ര നിങ്ങൾ മൈദ ഇട്ടേം കഴിത്ത് 3 കപ്പ് മൈദ ഇട്ടിട്ട് ചന്ത മിക്സ് ആക്കിയിട്ട് എടുക്കണം ഞങ്ങൾ ചപ്പാത്തി പിട്ടല്ല ഇങ്ങനെ കൽക്കട അങ്ങനെ മേ കൽക്കിട്ട് ബേക്കണം മാത്ര ചപ്പാത്തി പിട്ടാണ്ടി ഇന്നും തെല്ല് ജാസ്തി സോഫ്റ്റ് ആയിട്ടേ ഞങ്ങൾ ഡോ റെഡി ആക്കണം പിസത്തുക്ക് ഞങ്ങൾ 1 കപ്പ് 250 ഗ്രാംസിൻ്റെ അത്ര മൈദ പിടിക്കട് പിന്നെ ഇക്ക് ഞങ്ങൾ 1 ടേബിൾ സ്പൂണിൻ്റെ അത്ര ഓയിൽ ബീത്തിട്ട് ചന്ത മിക്സ് ആക്കണം പിന്നെ എത്ര വേണോ അത്ര തന്നി ബീത്തിട്ട് മിക്സ് ആക്കി വെക്കണം തെല്ല് തന്നി ബീത്തിട്ട് മിക്സ് ആക്കൊരു ഒർക്കമേ ചുമ്മ തന്നി ബീത്തണ്ട പിന്നെ തന്നി ജാസ്തി ആയിട്ട് പോവും ഈസ്റ്റ് അതിൽ തന്നി ഇക്കടല്ലേ അപ്പോൾ അത് ബീത്തിട്ടായാൽ പിന്നെ 1/2 കപ്പിൻ്റെ അത്ര തന്നി ബീത്തിയും മൈ ജാസ്തി എന്ത് ബീത്തണ്ട ഇന്ന് ജാസ്തി ആയെങ്കും തെൽപ്പൊടി ഇട്ടുള്ളൊരു പിന്നെ ഞങ്ങൾ ഞങ്ങളെ പിട്ടിടെ ചന്ത ഒർക്ക ഇങ്ങനെ നീടാക്കി കൊടുക്കണം ചന്ത ഒരേ പോലെ ആയിട്ട് കിട്ടും സോഫ്റ്റ് ആയിട്ട് തെല്ലി എണ്ണ വീത്തിട്ട് ചന്ത നീടാക്കും പിസ പിസാക്കുമ്പോൾ ഞങ്ങൾ ഇത് ഡോ ഉണ്ടല്ലേ അത് എത്ര നേരം നീടാക്കട അത്രമേ നല്ലതായിട്ട് ഇക്കട് ചന്ത നീടാക്കിയിട്ട് നല്ല സോഫ്റ്റ് ആവണം അത്രത്തോളം നീടാക്കും പിന്നെ ഈ ബൗൾക്ക് തെല്ല ഓയിൽ ഇട്ടിട്ട് അതേ ബൗൾക്ക് തെല്ല ഓയിൽ ഇട്ടിട്ട് അതിങ്ങനെ കീഴിൽക്ക് തെല്ല തെല്ല സ്പ്രെഡ് ആക്കിയിട്ട് മേൽക്കും തെല്ല ഓയിൽ ഇട്ടിട്ട് ഇടിയൊക്കെ സ്പ്രെഡ് ആക്കിയിട്ട് ഒരു തുണി എന്തായും കവർ ആക്കിയിട്ട് 2 ഗണ്ട സൈഡിൽ വെക്കൊരു തുണി വെക്കൊരു ചെന്ന പിട്ട് ഡ്രൈ ആയിട്ട് പോവും അങ്ങനെ ഇട്ടുകൊണ്ടിട്ട് ഒരു തുണി ആ മുച്ച എന്തായും വെച്ച് വിട്ടുവിടൊരു പിന്നെ നാനൂടെ ചന്ത കൽകിട്ട് ചെറിയ ചെറിയ കട്ടാക്കി ബോൺലെസ് ചിക്കൻ എടുത്തോണ്ട ഇതുക്ക് കാരത്ത് പേനായത്ര ചില്ലി പൗഡർ ഇടൊരു നാനൂടെ 2 ടേബിൾ സ്പൂൺ എടുത്തോണ്ട കാശ്മീരി ചില്ലി പൗഡർ ചിക്കൻ നിങ്ങൾ കൂടെ എങ്ങനെ ഫ്രൈ ആക്കുക എന്ത് മസാല പൗഡേഴ്സ് ഇട്ടിട്ടും നിങ്ങൾക്ക് എങ്ങനെ വേണു അങ്ങനെ ഫ്രൈ ആക്കിയോള ഏ ഫ്ലേവേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടം അങ്ങനെ പിന്നെ തെല്ല് ടേമറിക് പൗഡർ ഇടൊരു 1/2 ടീസ്പൂൺ ക്യുമിൻ പൗഡർ ജീരികയുടെ പൗഡർ ഇടൊരു പിന്നെ ടേസ്റ്റ് വേണത്ര ഉപ്പിടൊരു ഹാഫ് ടേബിൾ സ്പൂണിൻ്റെ അത്ര ചില്ലി ഫ്ലേക്സ് ഇടൊരു ചില്ലി ഫ്ലേക്സ് ഓപ്ഷനൽ ആയിട്ട് ഇക്കട് നിങ്ങൾ ടൈമിങ്ക് നിങ്ങൾ ഇടൊരു വേണുണ്ടായെങ്കിൽ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഇല്ലാണ്ട് കണ്ടെങ്കിൽ വിനിഗർ ഇടൊരു പിന്നെ ഒരു 2 to 3 ടേബിൾ സ്പൂണിൻ്റെ അത്ര തയർ ഇടൊരു തയറിട്ടിട്ട് ചന്ത മിക്സ് ആക്കിയിട്ട് ഒരു 1 ഗണ്ടെങ്കിൽ മാരിനേറ്റ് ആക്കുക വെക്കണം വെക്കണുണ്ട് എന്തുമില്ല വെച്ചെങ്കിൽ എല്ലാം പലിച്ചിട്ട് ജാസ്തി ടേസ്റ്റ് അവിടെ ഉണ്ട് അത്രേ അവിടെ ഞങ്ങൾ ഡോ അത് ഇതാവുമ്പോൾ റെസ്റ്റിൽ ഉണ്ടല്ലേ ഡോ 2 hours വെക്കണല്ലേ അങ്ങനെ മേതും 1 hour വെച്ചിട്ടാകുമ്പോൾ സമാവിട് ചെണ്ടും ഇതിക്ക് തെല്ല് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇടൊരു ഇട്ടിട്ട് ചന്ത മിക്സ് ആക്കൊരു ഇപ്പം ഇതിൽ റെസ്റ്റിൽ വെക്കൊരു ഇപ്പം ഞങ്ങൾ ചിക്കൻ മാരിനേറ്റ് ആയിട്ട് റെഡി ആയിട് ഇനിയിപ്പോൾ ഞങ്ങൾ ഒരു പാൻ എടുത്തോണ്ടിട്ടു അത് ഹീറ്റായി പിന്നെ ആയിക്ക് 2 ടേബിൾ സ്പൂണിൻ്റെ അത്ര ഓയിൽ വിത്ത 2 to 3 ടേബിൾ സ്പൂണിൻ്റെ അത്ര വിത്തൊരു വിത്തിട്ട് എണ്ണ ചൂടായിട്ട് കിട്ടുമ്പോൾ ഞങ്ങൾ ആയിക്ക് ഞങ്ങൾ മാരിനേറ്റ് ആക്കി വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ടിട്ട് ഒരു 5 to 6 മിനിറ്റ്സ് ഇങ്ങനെ അതെല്ലാം തന്നിയെല്ലാം വിട്ടു അതെല്ലാം ആറരത്തോളം ചന്ത ഫ്രൈ ആക്കൊരു ചിക്കൻ ഇട്ടിട്ട് ഇങ്ങനെ ഒരുക്ക മിക്സ് ആക്കി കൊടുക്കൊരു എല്ലാ പക്ക സ്പ്രെഡ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട്
மிக்ஸ் ஆக்கி கொடுத்தேங்க. மை தெல்லாரிட்டு ஒரு 2 மினிட்ஸ் அல்பினு இங்கே தண்ணி பிடுக்கு ஸ்டார்ட் ஆகிடும். இப்போ இருக்க இங்கே சந்த மிக்ஸ் ஆக்கோரும். தண்ணி எல்லாம் ஆறிட்டு ட்ரை ட்ரை ஆகட்டு தெல்ல அவடத்தோல இங்கே மிக்ஸ் ஆக்கோரும். இப்போ நாங்கள் எந்த ரெடோன்னு பாட்டை வச்சுன்னா அது ரெடி ஆகிடு. அது இப்போ டபுள் ட்ரிபிள் ஆகிட்டு கெட்டுருந்தாங்க. அதில் ஒருக்க எடுத்துகிட்டு சந்த நீடாக்குறோம். செம்ம டைம் இல்லைன்ட்டு கண்டுங்க. 1 கண்டை வச்சுங்க மை. எத்தனை ஜாஸ்தி நாங்கள் நேரம் பேய்க்கிடா அத்தனை நாங்களே பிசத்துட்டும் சாஃப்டாயோ வண்டு நோக்குறோம். சந்த ஒருக்க நீடாக்கிட்டு அல்பினை இதில் எங்கன்னா ஒட்டி கொடுக்கறோம். நீங்கள் குந்துண்டல்லே பிச எத்தரை திக்கிக்கிடுன்ட்டு அத்தரைக்கு ஒட்டி கொடுக்கறோம். இது பின்ன பேக்கா அல்பினை நாங்கள் இது வைக்கிடல்லே அப்போ இது சும்மா திக்காவிடும். ஐக்கு வேணாயிட்டு எத்தரை நீங்கள் வேணும் அத்தரை தின்னாக்கி வளரும். எத்தரை வெள்ளி வேணும் அத்தரை வெள்ளி ரோல் ஆக்கறோம். பின்ன ஒரு பேன் எடுத்துட்டு ஐக்கு தெல்ல மைதா ஸ்ப்ரிங்கிள் ஆக்கறோம். பிச அண்டி போக்குத்தீரல்ல அண்டில்ல ஆயங்கும் தெல் மைதா இங்கே ஸ்ப்ரிங்கிள் ஆக்கிறோம். ஆக்கிட்டு நாங்கள் இது ரோல் ஆக்கி வச்சது உண்டல்ல அது இட்டுட்டு ஒரு ஃபார்க்கில் தெல்லு குத்தி கொடுக்குறோம். பின்ன தெல் பிச சாஸ் இட்டுட்டு தெல் சீஸ் ஸ்ப்ரெட் ஆக்கிட்டு மேலுக்கு நீங்கள் இஷ்டம் பண்ணி வெஜிடேபிள் இட்டு கொடுக்குறோம். நானோட நீருள்ளி கேப்சிகம் டொமேட்டோ இட்டுற நீங்கள் பேன கார்னு மஷ்ரூமு எந்த பேனங்க ஆட் ஆக்கா பின்ன ஃப்ரை ஆக்கி வச்சு சிக்கன் ஆட் ஆக்கி கொடுக்குறோம். மேலுக்கு நீங்கள் எத்தனை பேணும் சீஸ் லவர்ஸ் எல்லாம் இக்கிடாரு அங்கே எல்லாம் தெல்லு ஜாஸ்தி சீஸ் இட்டு வளரும். பின்ன இங்கே சீஸ் இட்டு கொடுத்தோம் இல்லை நானோட நான் தெல்ல சீஸ் இட்டுறேன். சீஸ் இட்டுட்டு அதில் மேலுக்கு ஆரிகேனோம் சில்லி ஃப்ளேக்ஸு ஸ்ப்ரிங்கிள் ஆக்கி கொடுக்குறோம். ஆரிகேனோம் சீஸு இன்னைக்கு மாத்திரம் இட்டு கொடுத்தேங்க மை. சில்லி ஃப்ளேக்ஸும் அங்கே சீஸ் இல்லான்ட்டும் இது காலி சாஸ் இல்லைங்க ஆக்கிங்கும் தின்னோக்கும் நல்ல டேஸ்ட் ஆகிட்டு இக்கடு. எல்லோரும் இருக்கா ட்ரை ஆக்கிட்டு நோக்குறோம். நோக்கியாரலே நாங்கள் பிட்ஸா இப்போ இங்கே ரெடி ஆகிடு. இதில் நாங்கள் இனிப்பா பேக்காக்கு ஒரு பழைய பேன் இருந்தேங்க அது கீழ்க்கு வைக்கணும். அதில் மேலுக்கு நாங்கள் இங்கே இப்பனால் பேனு வச்சு கொடுக்குடே. கீழ்த்து பேனு நாங்கள் 15 மினிட்ஸ் ஃபஸ்ட்டுக்கு ப்ரீ ஹீட் ஆக்கணும். பின்ன இது வச்சுட்டு இங்கே ஒரு முச்சி வச்சு கொடுக்குறோம். இது நாங்கள் பேஸு நோக்குறிப்பா பேக்காயோ பந்தரு தப்ப தப்பாயோ பந்த ஒன்று நோக்குறோம். அதுக்கு சந்தினான் செம்ம திக்காக்கண்டா ரோல் ஆக்கம்பான்ட்டு. இப்போ சீஸு மெல்ட் ஆயோ பந்து நோக்குறலாம். சீஸ் எல்லாம் மெல்ட் ஆகிட்டு கெடுத்து இனி இப்போ நாங்கள் இதில் எடுக்கா அடிக்கு பிடிக்கிடு அங்கே எந்த மாவில் ஐக்கு வேணாயிட்டு இக்கடு இது பேன் ஒன்று பைக்குக்கு சொன்னேன் கீழ்கு இல்லைங்க ரப்பா அடிக்கு பிடிக்கும் இல்லைங்க கட்டி ரஸ்க்கு பல ஆகும் ஐக்கு வேணாயிட்டு ஆகிட்டு இக்கடு. இப்போ நமக்கு ஒரு இதில் நாங்கள் ஒரு பிளேட்டு கிட்டு கொடுக்க நாங்கள் பிஸ்ஸா ரெடி ஆகிடும். நாங்கள் இந்த ஆக்கி டோலு ஜண்டு பர்ஃபெக்ட் பிஸ்ஸா பின்ன ஒரு சிறிய பிஸ்ஸா ஆக்கிடா 3 கப்பு மைதத்தில் நோக்குறோம் ரெடி ஆகிடு. அங்கனமே உளிய டோத்தையும் பிஸ்ஸா ஆக்குறோம். பின்ன நீங்கள் உங்கள்கிட்ட 3 நாள் தோலும் சந்த ஏர் டைட் கண்டெய்னரில் இட்டு கொடுத்தேங்க ஃப்ரிட்ஜில் பைக்கோக்கு ஆகிடும். இப்போ இது எங்கே ஒரு பிஸ்ஸா கட்டர் இருந்தேங்க கட்டாக்குறோம். இன் பிஸ்ஸா கட்டர் இருந்துடலான்னு கண்டிங்க ஒரு சாக்கா இல்லைங்க கத்தேரியா யூஸ் ஆக்கிட்டு கட்டாக்குறோம் நோக்குறோம். சாஃப்டாகிட்டு பண்டு பிஸ்ஸா பேஸு. அப்போ இ ரெசிபி இன் பிஸ்ஸா ஆக்கோக்கு ஆறும் தெரியலான்ட்டு சொல்லோகில்ல எல்லோரும் இருக்கா இ ரெசிபி ட்ரை ஆக்கிட்டு பிஸ்ஸத்தை ட்ரை ஆக்கிட்டு கமெண்ட் பாக்ஸில் நீங்கள் அது எங்கே ஆயிடுன்னு சொல்லணும். இது இன்னொரு பிஸ்ஸா நாங்கள் ஆக்கியது. அப்போ நீங்கள் நாங்கள் வீடியோ இஷ்ட ஆகிட்டு இருந்தேங்க இங்கே ஈஸி ஈஸி வீடியோஸ்க்காயிட்டு நாங்கள் சேனல்டே சப்ஸ்கிரைப் ஆக்கோக்கு மறக்கண்டா. அங்கேயுமே நீங்கள் எல்லா ஃபேமிலி ஃப்ரெண்ட்ஸுக்கு ஷேர் ஆக்கோரும் கமெண்ட் ஆக்கோ.